കെ വി തോമസിന് പാർട്ടി അർഹമായ അംഗീകാരം നൽകുമെന്ന് സോണിയാഗാന്ധി. 100% സംതൃപ്തനാണെന്നും പാർട്ടിക്കായി പ്രചാരണത്തിനിറങ്ങുമെന്നും കെ വി തോമസ് സോണിയാഗാന്ധിയെ കണ്ട ശേഷം അറിയിച്ചു. രാഹുൽ ഗാന്ധിയെ കാണാനും സോണിയ നിർദ്ദേശം നൽകി. രാവിലെ 10:30-ക്കാണ് സോണിയാഗാന്ധി കെ വി തോമസിനെ കണ്ടത്. എറണാകുളം സീറ്റിൽ എന്ന കാര്യം തന്നോട് മുൻകൂട്ടി പറയാത്തതിലുള്ള പരാതി കെ വി തോമസ് സോണിയാഗാന്ധിയെ അറിയിച്ചു. എം പി അല്ലെങ്കിലും പാർട്ടിയിൽ തോമസിന് ഉത്തരവാദിത്വം ഉണ്ടാകുമെന്നായിരുന്നു സോണിയാഗാന്ധിയുടെ മറുപടി. ഞാൻ 100% ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. എന്നോട് കോൺഗ്രസ് കുടുംബം കാണിക്കുന്ന സ്നേഹം, കാരണം ഇത്രയും തിരക്കുള്ള ഒരു സന്ദർഭത്തിൽ, വളരെ തിരക്കുള്ള സന്ദർഭത്തിൽ ഇത്രയും നേരം ഏകദേശം അരമണിക്കൂറോളം എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി, എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. എനിക്കത്രേ ഉള്ളൂ, എനിക്ക് സീറ്റ് കിട്ടാത്തതല്ല. എന്നോടൊരു വാക്ക് പറയാമായിരുന്നു, പറഞ്ഞില്ല എന്നുള്ളതിന് എനിക്ക് സങ്കടമുണ്ട്. ഞാൻ ഈ കുടുംബത്തിൻ്റെ ഒരാളാണ്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും കണ്ട ശേഷമേ കേരളത്തിലേക്ക് മടങ്ങൂ. ഹൈബീഡന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. രാഹുൽജിയെയും പ്രിയങ്കയും കൂടി കണ്ട് സജീവമായി കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അതോടൊപ്പം യു ഡി എഫിന് വേണ്ടിയും ഞാൻ നല്ല ശക്തമായി പ്രചരണം നടത്തി. എ ഐ സി സി ഭാരവാഹിത്വം നൽകാനാണ് പ്രധാനമായും ആലോചന. യു ഡി എഫ് കൺവീനറുടെ കാര്യത്തിൽ ഇതുവരെ സംസ്ഥാന നേതാക്കളുടെ നിലപാട് എ ഐ സി സി തേടിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.